നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവന്തിയടുത്ത അനഘയെ ആരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പോവാ? അടിപൊളി, അവക്ക് ഇനി ഒരു ഭർത്താവിന്റെ കുറവും കൂടിയേ ഉള്ളൂ. ഏതവനാണ് അവ അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത്? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, അവന്തിക അവളുടെ അനിയത്തിയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതിന് നീ എന്തിനാ ടെൻഷൻ എടുക്കുന്നത്? അനഘയെ അവര് കെട്ടിക്കോ നടത്തോ അതൊക്കെ അവരുടെ കാര്യല്ലേ. അവൾ എത്രയും പെട്ടെന്ന് ആരെങ്കിലും കെട്ടിപ്പോകാൻ നീ പ്രാർത്ഥിക്ക, എന്നിട്ട് നിങ്ങൾ ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്ക. ഇതങ്ങനെയല്ലേ അടുത്ത്, അനഘയ്ക്ക് ഇഷ്ടമില്ലാത്ത ആരോ കൊണ്ടാ എടുത്ത് വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അവധിയെടുത്തോട് അവളത് പറഞ്ഞ് കരയുന്നത് കേട്ടിട്ടാ ഞാനിപ്പോ വരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, അച്ചു ഈ പറഞ്ഞതില് എനിക്ക് ഒരു പാവവും തോന്നുന്നില്ല. ഏത് കൊള്ളരുതായ്മയ്ക്കും ചേച്ചിയുടെ കൂടെ നിൽക്കുന്നവളല്ലേ. ആ ചേച്ചി കാരണം തന്നെ അവക്ക് പണി കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. അപ്പോഴെങ്കിലും അനഘ മനസ്സിലാക്കട്ടെ, കൂടപ്പിറപ്പിന് ഒരു മടിയില്ലാതെ അവന്തിക ചതിക്കൂന്ന്. നീ അവര് പറയുന്നത് കേട്ട് ടെൻഷൻ ആവാൻ വരട്ടെ. ദേ, ഇനി നീ കേൾക്കാൻ വേണ്ടി മനഃപൂർവ്വം ചേച്ചി അനിയത്തിയും പറഞ്ഞതാണോന്നും അറിയില്ല, കള്ളക്കൂട്ടങ്ങളാ രണ്ടും. അറിയാലോ അല്ലേ, ഇങ്ങനെ എന്തെങ്കിലും കേട്ടാ ഞാൻ പിന്നെ ഇങ്ങനെ സമാധാനത്തോടെ ഇരിക്കുന്ന? നമ്മുടെ ആദരവും സ്നേഹം പോലെ ഒരു പെൺകുട്ടിയല്ലേ അനഘയും. അവരുടെ വാക്ക് കേട്ട് കൂടെ നിന്ന് പലതും പറഞ്ഞിട്ടും ചെയ്തിട്ടും ഉണ്ടെങ്കിലും ഇപ്പൊ അവള് കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടപ്പോ ശരിക്കും വിഷമം തോന്നി. അവന്തിയടുത്ത് ഈ വിവാഹം നടത്തിയ മരിച്ചു കളയുന്ന അവൾ അവസാനമായിട്ട് പറഞ്ഞിട്ട് പോയത്. ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ നമ്മൾ സമാധാനത്തിരിക്കുന്നു? ആതിരയെ അജയൻ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ എല്ലാവരും തീരുമാനിച്ചപ്പോ ആതിരയുടെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ. അതുപോലെ അനഘയ്ക്ക് ഇഷ്ടമില്ലാത്ത ആരെയും വിവാഹം കഴിപ്പിക്കാനാ എഴുതിയുടെ ശ്രമം. ആ ശ്രമത്തെ എങ്ങനെ ഇല്ലാതാക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നീത് അനഘയോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണോ അതോ അവന്തികയോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതാണോ? അനഘയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാ. സന്ദീപിന് ഇഷ്ടമില്ലാതിരുന്നിട്ടും അവന് ഒരുപാട് സ്നേഹിച്ചവള അനഘ. അവനെ അവക്ക് കിട്ടിയില്ല, നമ്മളാരും അതിന് സമ്മതിച്ചില്ല എന്ന് പറയുന്നതാവും ശരി. ആ ദേഷ്യത്തിലാ അനഘ ഇപ്പോഴും. നീ എന്തായാലും ആ വിവാഹം മുടക്കാൻ തീരുമാനിച്ചെന്ന് മനസ്സിലായി. എന്തായാലും ഞാൻ അവളെ ഒന്ന് വാച്ച് ചെയ്യട്ടെ. ഇഷ്ടമില്ലാതെ ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അവസ്ഥ നമുക്കറിയാലോ. ദേ, ഇതൊക്കെ ഉള്ളതാണോ എന്ന് അറിഞ്ഞിട്ട് മതി ഇതിന്റെ പുറകെ പോകുന്നത്. അതെ, അഥവാ ഇത് ഉള്ളതാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, അവന്റെ അടുത്തിടെ ഒരു പ്ലാനിങ്ങും നടക്കാൻ പോകുന്നില്ല. ഇഷ്ടമില്ലാത്ത ആരെയും അനഘ വിവാഹം കഴിക്കാനും പോകുന്നില്ല. എനിക്കവനെ കല്യാണം കഴിക്കണ്ട. പക്ഷെ എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടും? ആരോടും പോയി സഹായം ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയത് കൊണ്ടല്ലേ എനിക്ക് ഈ ഗതി വന്നത്. Thank you.
നല്ല കരച്ചിലാണല്ലോ. അച്ചു എന്നോട് എല്ലാം പറയുമെന്ന് പറഞ്ഞാലോ? വേണ്ട, ഇങ്ങോട്ട് പറയട്ടെ. കാര്യം നീരീച്ചയോട് പറഞ്ഞാലോ? വേണ്ട, ഞാൻ ഒരുപാട് ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ട്, ദേഷ്യം കാണും. എന്തിനാ കരയുന്നേ? എന്തായാലും പറഞ്ഞാലോ, ഇവരെ ഒരു സ്ത്രീയല്ലേ. ഓ, പറയാൻ താല്പര്യമില്ലായിരിക്കും. ഞാൻ അറിയണ്ടെന്ന് വിചാരിച്ചായിരിക്കും പറയാത്തത്. അച്ചു പറഞ്ഞ് ഞാൻ അറിഞ്ഞ വിവരം മറച്ചു വെച്ചേക്കാം. കൂടുതൽ വിഷമിപ്പിക്കണ്ട. ഇന്ന് നാളെ ഞാൻ ഓഫീസിലുണ്ടാവില്ല. നാളെ വൈഫിനെ വന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദിവസം. പിന്നെ സൈറ്റിലെ കാര്യങ്ങൾ കൂടി നോക്കണം. അത് പറയാനാണ് ഞാൻ വിളിച്ചത്. ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിനോദ് വിളിച്ചാൽ മതി. എനിക്കിഷ്ടല്ലാത്തൊരു വിവാഹം നിശ്ചയിച്ചിരിക്കാമെന്ന് ചേച്ചി, ഞാൻ എത്ര പറഞ്ഞിട്ടും ചേച്ചി കേൾക്കുന്നില്ല. എന്നെ ഒന്ന് സഹായിക്കണം. സന്ദീപിനോടല്ലാതെ ഈ വീട്ടിൽ ആരോടും ഒന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ചേച്ചിയെ പിന്തിരിപ്പിക്കണം. ഈ വിവാഹം നടക്കുന്ന സ്ഥിതി വന്നാൽ ഞാൻ ചത്തുകളെ. താൻ വിഷമിക്കണ്ട, അങ്ങനെ തനിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം അങ്ങനെ എടുത്ത് എങ്ങനെ നടത്തും? ഞാനൊന്ന് സംസാരിക്കട്ടെ എടുത്തിയേട്ട്. നമ്മൾ പറഞ്ഞാലൊന്നും ചേച്ചി കേൾക്കില്ല സന്ദീപ്. ചേച്ചി ഇത് നടത്തും. നിവൃത്തി ഇല്ലാഞ്ഞിട്ട ഞാൻ ഇത് വന്ന് സന്ദീപിനോട് പറയുന്നു. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.